السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. وقيل لأبي حازم رضي الله عنه, أبو حازم رضي الله عنه ഒരു വ്യക്തി ചോദിച്ചു, ബഹുമാനപ്പെട്ടവരോട് ചോദിക്കപ്പെട്ടു, മാ മാലുക്ക, നിങ്ങളുടെ സമ്പത്ത് എന്താണ്, എന്താണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് കൊടുത്ത മറുപടി, ഖാൽ, അവിടുന്ന് പറഞ്ഞു, ഷൈആനി, രണ്ട് കാര്യങ്ങളാണ് എൻ്റെ സമ്പത്ത്. ഒന്ന്, അർള്ളാ അനില്ല, അള്ളാഹു എന്നെ തൃപ്തിപ്പെടലാണ്, അള്ളാഹുവിൽ നിന്നുള്ള തൃപ്തി, എന്നെ അള്ളാഹ് സ്വീകരിക്കുക, ഇതാണ് എൻ്റെ സമ്പത്ത്. എന്നെ അള്ളാഹു തൃപ്തിപ്പെടണം, അള്ളാഹുവിൽ നിന്ന് തൃപ്തി എനിക്ക് കിട്ടണം, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ സമ്പത്ത്. വൽ ഗൈന അനിന്നാസി, മറ്റൊന്ന് ജനങ്ങളോട് തേടാത്ത രീതിയിലുള്ള ഐശ്വര്യം എനിക്കുണ്ടാകണം, ഇതാണ് എൻ്റെ സമ്പത്ത്. വക്കീലഹു, ഹബൂ ഹാസിം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, ഇന്നക്കല മിസ്കീൻ, എന്നാൽ നിങ്ങൾ മിസ്കീനാണ്, നിങ്ങൾ സമ്പത്തില്ലാത്തവനാണ്, ഒന്നും ഇല്ലാത്തവനാണെന്ന് പറഞ്ഞു. ഖാൽ, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, കൈഫാക്കൂനു മിസ്കീന, ഞാനെങ്ങനെ സമ്പത്തില്ലാത്തവനാവുക, പാവപ്പെട്ടവനാവുക, മിസ്കീൻ എങ്ങനാകും? മൗലായ അല്ലാഹു സുബ്ഹാനഹു വതആല, എൻ്റെ യജമാനൻ, ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദി മാ ബൈനഹുമാ വമാ തഹ്ത സറ, ഭൂമിയിലുള്ളതും അതിനിടയിലുള്ളതും ഭൂമിക്ക് താഴെയുള്ളതും എല്ലാം എൻ്റെ റബ്ബിൻ്റെതാണല്ലോ, ഞാനെങ്ങനെ മിസ്കീനാകും എന്നവിടുന്ന് മറുപടി പറഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ബഹുമാനപ്പെട്ടവർ ഏറ്റവും വലിയ സമ്പത്തായത് കണ്ടത് നമ്മൾ ഇന്ന് ദുനിയാവിൽ നിന്ന് സമ്പാദിക്കുന്ന സമ്പാദ്യമല്ല സമ്പത്തായി കണ്ടത്. നമുക്ക് ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിലുണ്ട്. നമ്മൾ ഏറ്റവും വലുതായി കാണേണ്ടത് സമ്പത്തിനേക്കാളും മൂല്യമുള്ള വസ്തുവായി കാണേണ്ടത് എന്നെ എൻ്റെ റബ്ബ് പൊരുത്തപ്പെട്ടിരിക്കുന്നോ, നാം ഇവിടെ അള്ളാഹു തന്ന എല്ലാ വസ്തുക്കളെ കൊണ്ടും അവൻ തന്ന അവൻ്റെ സമ്പത്ത് കൊണ്ടൊക്കെ നമ്മളിവിടെ ജീവിക്കുമ്പോൾ നാം എപ്പോഴും ചിന്തിക്കേണ്ടത് എന്നെ റബ്ബ് തൃപ്തിപ്പെട്ടിരിക്കുന്നോ, അള്ളാഹുവിൻ്റെ റിള എനിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നാം എപ്പോഴും ചിന്തിക്കേണ്ടതാണ്. അള്ളാഹുമ്മ ഇന്നാ നസ്അലുക്ക റിളാഖ വൽ ജന്ന, അള്ളാഹുവിനോട് എപ്പോഴും റിള, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം, അള്ളാഹു തൃപ്തിപ്പെട്ട ഒരു അടിമയാകുക എന്നുള്ളത് ഏറ്റവും വലിയ സമ്പത്താണ്. നാം എപ്പോഴും അത് ദുആ ചെയ്യുകയും ഇപ്പോഴും റബ്ബിനോട് ചോദിക്കേണ്ടതും അതുമാണ്, അതാണ് അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടണം, അള്ളാഹുവിൻ്റെ റിള നമുക്ക് കിട്ടണം, അത് നാം വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മൾ ജനങ്ങളുടെ ഇടയിൽ മറ്റുള്ളവരുടെ ഇടയിലൊക്കെ നമുക്ക് വലിയ സ്ഥാനങ്ങളും മറ്റതൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ റബ്ബിൻ്റെ മുന്നിൽ നമുക്ക് സ്ഥാനം വേണമെങ്കിൽ അവൻ്റെ തൃപ്തി കിട്ടുക തന്നെ വേണം. അതാണ് ബഹുമാനപ്പെട്ട അബൂ ഹാസിം റളിയല്ലാഹു അൻഹു പറഞ്ഞത്. പിന്നെ അവിടുന്ന് പറഞ്ഞത്, ജനങ്ങളോട് യാചിക്കാതെ ജീവിക്കുക, ജനങ്ങളിൽ നിന്ന് ജനങ്ങളോട് ഒന്നും തേടാതെ ഐശ്വര്യമായി ജീവിക്കാനുള്ള കഴിവ്. കാരണം അള്ളാഹു നമുക്ക് തരുന്നത് എത്രയായാലും അതിൽ തൃപ്തിപ്പെടുക, ജനങ്ങളോട് യാചിക്കാതിരിക്കാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് ഞാൻ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ല കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്താനും റബ്ബ് തൃപ്തിപ്പെടുന്ന അടിമയാകാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.